ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ ടാസ്കുകളൊക്കെ ചെയ്തു നോക്കിയിരുന്നോ ആരെങ്കിലും? എൻ്റെ കൂട്ടുകാരൊക്കെ അവരൊക്കെ ചെയ്തിട്ട് നല്ല നല്ല അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മൾ അതുപോലെ നമുക്ക് ഒരുപാട് സജഷൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നത് ഭയങ്കര സ്പീഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാക്സിമം അത് കുറയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മളൊരു പാലക്കാട്ടുകാരിയാണ്, അപ്പോൾ ആ ഒരു ശൈലിയൊക്കെ കയറി വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ജില്ലകളിലുള്ളവർക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ടാസ്ക്കൊന്നും ആയിട്ടല്ല കേട്ടോ, പകരം ഒരു ഗെയിമായിട്ടാണ്. ഈ ഗെയിം നമ്മൾ കളിക്കുന്നത് മലയാളത്തിലാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷേ ഇത് അവരുടെ കൂടെ മുതിർന്നവർക്കും കളിക്കുക കേട്ടോ. അപ്പം ഈ ഇത് കളിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോണിലൊന്നുമല്ല, പകരം ഇതിന് ഒരു പേപ്പറും പെന്നും ധാരാളം മതി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എത്ര പേർക്ക് മലയാളം നന്നായിട്ട് അറിയാം, എത്ര പേർക്ക് മലയാളം വാക്കുകൾ അറിയാം? നമുക്കതൊന്ന് ട്രൈ ചെയ്താലോ? എന്താ, റെഡിയല്ലേ? അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊരു ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗെയിമിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ടീച്ചറെ തന്നെ വിളിക്കാം. ഓക്കെ, എന്താ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് വന്നോ? ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ. ടീച്ചർ, ഇതേ ഈ ബോർഡിൽ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ആ പേപ്പറിലൊന്ന് വരച്ചേ. ഇനി ബോക്സ് ഇനി ആർക്കെങ്കിലും വരയ്ക്കാൻ അറിയാതെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ കുഞ്ഞു ആദ്യം നമ്മൾ വലിയൊരു ബോക്സ് ഇങ്ങനെ വരച്ച് വലിയൊരു ബോക്സ് വരച്ചിട്ട് അതിനെ നമുക്കിങ്ങനെ കുഞ്ഞു കള്ളികളാക്കാം. രണ്ട് വര ഇങ്ങോട്ട്, പിന്നെ ഇങ്ങനെ താഴോട്ടും. ഇതേ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് നിങ്ങളൊന്ന് വരച്ചേ, എന്നിട്ട് ബാക്കി ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, വരച്ചോ എല്ലാവരും. അപ്പോൾ ഇനി ഈ ബോക്സിൽ ടീച്ചർ അപ്പോൾ ഇതേ വലിയൊരു ബോക്സ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ബോക്സിൽ കുറച്ച് മലയാളം അക്ഷരങ്ങൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ആ മലയാള അക്ഷരങ്ങളും നിങ്ങളൊന്ന് എഴുതിയിരുത്തേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്ന അക്ഷരം ക. എന്താ വായിക്കുക? ക. ഓക്കെ, ഇനി ഞാൻ വേറൊരക്ഷരം എഴുതുന്നു, മ. പിന്നെ നമുക്ക് ത, ഡ, സ, ര, വ, പ, ച. അപ്പോൾ ഈ ബോക്സ് നമ്മൾ ഈ മലയാളം അക്ഷരങ്ങൾ കൊണ്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് വായിച്ചേ എല്ലാവരും ഓരോ അക്ഷരങ്ങളും. ഇതെന്താ? ക, ഇത് മ, ത, ഡ, സ, ര, വ, പ, ച. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ബോക്സും അതിനുള്ളിൽ കുറച്ച് അക്ഷരങ്ങളും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പോവാം. ഓക്കെ, ഇനി ഈ ഗെയിം എങ്ങനെ കളിക്കുക എന്ന് എല്ലാവർക്കും അറിയണ്ടേ?
ഇവിടെ നമ്മൾ ഈ ബോക്സിൽ കുറച്ച് മലയാള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിന് നിങ്ങൾക്ക് എത്ര വാക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും? മലയാളം വാക്കുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടീച്ചർ ഹെൽപ്പ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇവിടെ രണ്ട് അക്ഷരങ്ങൾ നമുക്ക് എടുക്കാം. ഇപ്പം ടീച്ചർ ഇവിടെ കായും ഡായും എടുത്തു. അപ്പം ടീച്ചർ ഇവിടെ എഴുതാൻ പോവുകയാണെങ്കിൽ അത് നമ്മളെടുത്തു കായും എടുത്തു ഡായും എടുത്തു. ഓക്കെ, ഈ രണ്ട് അക്ഷരങ്ങൾ നമ്മളിവിടെ എടുത്തല്ലോ. ഇതൊക്കെയാണ് ഏതൊക്കെയാണ് രണ്ട് അക്ഷരങ്ങൾ? കായും ഡായും നമ്മൾ എടുത്തു. ഇത് എഴുതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിലൊരു വാക്ക്, ഏതാ അത്? അതാണ് കട. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ വാക്ക് കിട്ടിയല്ലോ, മലയാളം വാക്ക് കിട്ടിയില്ലേ? എന്താ അത്? കട. ഇനി നമുക്ക് വേറൊരു വാക്ക് കണ്ടുപിടിച്ചാലോ ഈ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട്? വേറൊരു എക്സാമ്പിളും ടീച്ചർ പറഞ്ഞിരുന്ന. ഇപ്പം ക എന്നുള്ളത് നമുക്കിതിനെ കുട എന്നാക്കിക്കൂടെ? ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ വാക്കും കിട്ടിയല്ലോ. ഇനി നമുക്കിതിനെ കായനെയും ഡായും വെച്ചിട്ട് പല രീതിയിൽ നമുക്കിതിനെ നീട്ടിയിട്ടും ചില അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും നമുക്കിതിനെ പല വാക്കുകളും ഉണ്ടാക്കാൻ നോക്കാം. വേറൊരു പെട്ടെന്ന് കിട്ടുന്ന വേറെ വാക്കുകൾ ഏതൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പലതും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് വേറൊരു വാക്കും കൂടി പറഞ്ഞുതരാം കേട്ടോ പെട്ടെന്ന് കിട്ടാൻ. വേറെന്താ? ഇതിനെ നമുക്ക് കാട് എന്നാക്കിക്കൂടെ? അപ്പം നമുക്ക് കടാന്ന് കിട്ടി, കുടാന്നുണ്ട്, പിന്നെ കാട് എന്ന് കിട്ടി. പിന്നെ വേറെ എന്താപ്പോ? വേറെ നമുക്ക് എന്തൊക്കെയാ എഴുതാം ഇത് വെച്ചിട്ട്? ആലോചിച്ച് നോക്ക്, കിട്ടുന്നുണ്ടോ എന്തെങ്കിലും വാക്ക്? നോക്കി നോക്ക്. വേറെ ടീച്ചർ വേറൊരെണ്ണം കൂടി പറഞ്ഞു തരട്ടെ. ആ വേറെ നമുക്ക് ഇത് വെച്ചിട്ട് കൊടിന്നാക്കാലോ. അപ്പം നമുക്ക് ഇവിടെ നാല് വാക്ക് കിട്ടി. ടീച്ചർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് കൂടെ പറഞ്ഞു തരാം കേട്ടോ. എന്തൊക്കെയാ അപ്പോൾ അത്? ഏതെങ്കിലും കിട്ടുന്നേ? കട, കുട, കാട്, കൊടി. ഇനി വേറെ പേരാ? ഏത് വാക്കാ നമുക്ക് എഴുതാൻ പറ്റുക? കിട്ടുന്നുണ്ടോ എന്തെങ്കിലും? വേറൊരു വാക്കും കൂടി എഴുതിത്തരാം. ഇതിനെ നമുക്ക് കുട്ട എന്ന് വാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അഞ്ച് വാക്ക് കിട്ടിയിട്ടുണ്ടേ. ഇനി ടീച്ചർ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. ഇങ്ങനെ മലയാളം എഴുതിയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ഒന്ന് എഴുതിക്കേ, ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ. ഇപ്പം എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയുമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് ഇതിന് ഓരോ ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് കൂടി എഴുതിയാലോ. എന്തൊക്കെയാ അത്? ഇപ്പം കടയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്ക്. കടയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുക? നമ്മളെല്ലാവരും പറയുന്ന വാക്കുകളായിരിക്കും അല്ലേ? എന്താന്നാ ടീച്ചർ ഇവിടെ എഴുതാട്ടോ. കടയ്ക്ക് ഇംഗ്ലീഷിൽ എസ് എച്ച് ഒ പി, ഷോപ്പ്. എന്താന്നാ പറയുക കടയ്ക്ക്? ഷോപ്പ്. പിന്നെയോ കുട, കുടയ്ക്ക് എന്തെന്നാ പറയുക? അറിഞ്ഞേ ഒന്ന്, കുടയുടെ ഇംഗ്ലീഷിൽ എന്തെന്നാ പറയുക നമ്മൾ? അംബ്രല്ല. അപ്പം അതും ടീച്ചർ എഴുതേ. യു എം ബി ആർ ഇ എൽ എൽ എ, അംബ്രല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. കാട്. കാടെന്ന് വെച്ചാൽ എന്താ? പറഞ്ഞേ. കാട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ എന്തെന്നാ?
ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് എഴുതാൻ പോവാണേ. F O R E S T ഫോറസ്റ്റ്. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. കൊടി. കൊടി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ കൊടി എന്നൊക്കെ? നമ്മൾ ഈ ഓഗസ്റ്റ് 15-നൊക്കെ കൊടിയൊക്കെ ഉയർത്താറില്ലേ? കൊടിയൊക്കെ പിടിച്ചിട്ട് പോവാൻ എന്ത് രസമല്ലേ? എന്താ കൊടിക്ക് എന്തെന്നാ പറയുക ഇംഗ്ലീഷിൽ? അത് ഞാൻ പറയാം. ഫ്ലാഗ്. ഫ്ലാഗിന് എങ്ങനെ എഴുതുക നമ്മൾ? F എൽ എ ജി ഫ്ലാഗ്. ഓക്കെ. ഇനി നമ്മുടെ അവസാനത്തെ വാക്ക് കുട്ട. കുട്ടയ്ക്ക് എന്തെന്നാ പറയുക? കുട്ടയ്ക്ക് നമ്മൾ ബാസ്ക്കറ്റ് എന്ന് പറയാം. കുട്ട എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നില്ലേ ഓരോന്ന്. അപ്പം നമുക്കതിന് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റ് എന്ന് ഇങ്ങനെ എഴുതുക. ബി എ എസ് കെ ഇ ടി ബാസ്ക്കറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ടീച്ചർ ഇത്രയും വാക്കുകൾ കണ്ടുപിടിച്ചു. ഈ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് കായും ടായും കൊണ്ട് നമുക്കിവിടെ 5 അക്ഷരങ്ങൾ കിട്ടി. അതിൻ്റെ ഇംഗ്ലീഷും നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. ഇങ്ങനെ നിങ്ങൾ ഓരോ ഈ ബോർഡിലുള്ള ഓരോ അക്ഷരങ്ങളും വെച്ചിട്ട് നമുക്ക് എത്ര വാക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നോക്കാം. അതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ചേട്ടനും ചേച്ചിയും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അവരോടൊക്കെ കൂടാൻ പറയൂ. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വാക്കുകൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആർക്ക് ഏറ്റവും കൂടുതൽ വാക്കുകൾ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങൾക്കിതൊന്നും എഴുതാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അച്ഛനോട് അമ്മയോടൊക്കെ പറ, ഇതൊന്ന് പേപ്പറിൽ എഴുതിയിട്ട് പറഞ്ഞു തരാൻ. അപ്പം നിങ്ങൾ എഴുതണ്ട, നിങ്ങൾക്ക് പറയാലോ. ഇപ്പം കായും ടായും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോ വാക്കുകൾ നിങ്ങൾ പറയൂ. അപ്പോൾ അമ്മയോടും അച്ഛനോടൊക്കെ, അമ്മ എനിക്ക് ഇന്ന വാക്ക് കിട്ടി, അമ്മ എനിക്ക് ഈ വാക്ക് കിട്ടി, അതിനെന്തെന്നാ പറയുക, അതിന് ഇംഗ്ലീഷിൽ ഇന്നതാണ് പറയുക. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ടും ഈ ഗെയിം കളിക്കാം കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ ഇത്രയും ഇതൊക്കെ കിട്ടി നമുക്ക്. ഇനി എന്തെങ്കിലും സമ്മാനം വേണ്ടേ നമുക്ക് ഏറ്റവും കൂടുതൽ വാക്ക് കണ്ടുപിടിക്കുന്നവർക്ക്? അപ്പം നമുക്ക് ഇപ്പം 5 വാക്ക് കണ്ടുപിടിച്ചു. 5 വാക്ക് കണ്ടുപിടിച്ചാൽ നമുക്കത് വലിയൊരു കാര്യമാണല്ലോ അല്ലേ. അപ്പം നമ്മൾ ഈ 5 വാക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞു സമ്മാനം കൊടുക്കാം. അപ്പം നമുക്ക് ഈ 5 വാക്ക് ഇവിടെ കണ്ടുപിടിച്ചപ്പോൾ ടീച്ചർക്കും വേണ്ടേ ഒരു സമ്മാനം? അപ്പം നമുക്ക് ടീച്ചർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്റ്റാർ തരുമോ? ടീച്ചർ ഇവിടെ ഒരു സ്റ്റാർ വരയ്ക്കുകയാണേ. അപ്പോൾ ദേ ഈ സ്റ്റാർ വരയ്ക്കാനും ടീച്ചർ പഠിപ്പിച്ച് തരാം കേട്ടോ. എളുപ്പ വഴിയിൽ എങ്ങനെയാണ് വരയ്ക്കുക ആ സ്റ്റാർ? ഇനി നമുക്ക് ഇങ്ങനെയൊരു ഇങ്ങനെ നമ്മളൊരു ത്രികോണം വരയ്ക്കുക. ഇങ്ങനെ ഒരു ത്രികോണം വരച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടുന്നും ഒരു ത്രികോണം വരച്ചാൽ ദേ നമ്മുടെ നല്ലൊരു സ്റ്റാർ റെഡിയായി. അപ്പോൾ ഈ സ്റ്റാർ ടീച്ചർക്ക് തരുമോ? അപ്പം നമ്മൾ ടീച്ചർ 5 വാക്ക് കണ്ടുപിടിച്ച് തന്നില്ലേ, അപ്പോൾ ടീച്ചർക്ക് ഈ ഒരു സ്റ്റാറേ. അതുപോലെ നിങ്ങളും ഇതുപോലെ വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റാർ നമുക്ക് കിട്ടും. അപ്പം 5 വാക്ക് കണ്ടുപിടിച്ചാൽ നമുക്കൊരു സ്റ്റാർ. ഇനിയിപ്പോൾ 10 വാക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് 2 സ്റ്റാർ കൊടുക്കാം. ഇനി അതല്ല, 15 വാക്ക് കണ്ടുപിടിക്കുകയാണെങ്കിലോ നമുക്കപ്പോൾ 3 സ്റ്റാർ കൊടുക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ എത്ര പേരാണ് എത്രയാണോ നമുക്ക് വാക്കുകൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ കണ്ടുപിടിക്കുന്ന ആൾ ആരാ, അങ്ങനെ അവരാവും ജയിക്കുക. അപ്പം നമ്മൾ അച്ഛനും അമ്മേനെയും ചേട്ടനെയും ചേച്ചിനെയും അനിയനെയും എല്ലാവരെയും കൂട്ടിയിട്ട് ഇതൊന്ന് കളിച്ചിട്ട് നമുക്ക് ആരാ ജയിക്കുക എന്ന് നോക്കാമല്ലോ. ഓക്കെ.
അപ്പം റെഡി അല്ലേ? നമുക്കിത് കളിച്ചു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ കായും ടായും അല്ലാതെ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറെയും കുറേ വാക്കുകളുണ്ട്. നല്ലൊരു വാക്ക് ടീച്ചർ പറഞ്ഞു തരട്ടെ. അതാണ് വേറൊരു വാക്കാണ് മാ ര. ഈ രണ്ടക്ഷരങ്ങളും ടീച്ചർ എടുക്കുകയാണേ. മായും രായും. മഴ. മഴ എന്ന് വെച്ചാൽ എന്താ ഇംഗ്ലീഷിൽ എന്താന്ന് പറയുക? റെയിൻ. ഓക്കെ. പിന്നെ വേറെ നല്ല ടേസ്റ്റ് ഉള്ളൊരു വാക്ക് ഇതെന്ന് കിട്ടൂലോ. ഏതാ? നല്ല നല്ല ടേസ്റ്റാ കഴിക്കാൻ. ടീച്ചർ പറഞ്ഞുതരാം. വായും ഡായും എടുത്തിട്ട് വട. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ വട? നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ. ഇനി അഥവാ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അമ്മയോട് പോയിട്ട് പറയട്ടോ. അമ്മ ഇന്ന് എനിക്ക് വട വേണം, വട ഉണ്ടാക്കി തരുമോയെന്ന് ചോദിക്കുക അമ്മയുടെ അടുത്ത്. നല്ല ടേസ്റ്റുള്ള, നല്ല ചൂടുള്ള, നല്ല മുരിഞ്ഞ വട നമുക്ക് കഴിക്കാമല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വാക്കുകൾ കണ്ടുപിടിച്ചു നോക്കൂ കേട്ടോ. ഇനി ഗെയിമൊക്കെ കളിച്ചിട്ട് ആരാ ജയിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ വാക്ക് കണ്ടുപിടിക്കുന്നവർക്ക് ടീച്ചർ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് ചോദിക്കൂ ടീച്ചർ തന്ന സമ്മാനം എന്താണ്. അപ്പോൾ അവരത് നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കളി ഇഷ്ടമായോ? ഓക്കെ, ഒന്ന് കളിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് ഈ കളി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ടീച്ചറോട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. അച്ഛനും അമ്മയോടും പറഞ്ഞ് ഏൽപ്പിക്കുക. ടീച്ചറോട് പറയണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നിങ്ങ. ഓക്കെ, അപ്പം നന്നായിട്ട് കളിക്കുക. ഇതിലൂടെ നിങ്ങൾ നന്നായിട്ട് മലയാളമൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചറുടെ ഗെയിമും ടീച്ചറുടെ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ടീച്ചറെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനിയും അടുത്ത ഗെയിമായിട്ട് നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ടീച്ചർ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റാ. അപ്പോൾ ഈ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് മലയാളമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അവരേനെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതെ നല്ല ഒരു എളുപ്പമുള്ളൊരു വഴിയാണല്ലോ. കാരണം ഇങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് എത്ര വാക്കുകൾ അതിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവരും അതിൻ്റെ മലയാളവും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷും കൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതപ്പോൾ ഒരു എളുപ്പമുള്ള രീതിയിലാണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ മലയാളികളല്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സും അവരെല്ലാവരും, അപ്പം അവർക്ക് കൂടിയുള്ള ഒരു ടിപ്സ് ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മലയാളം എന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാഷയിലും നിങ്ങളുടെ ഭാഷയിലുള്ള നിങ്ങളുടെ അക്ഷരങ്ങളും ഇതേപോലെ എഴുതിയിട്ട് അവർക്ക് ഇതേ രീതിയിൽ ഉള്ളൊരു അവരുടെ നിങ്ങളുടെ ഭാഷയിലുള്ള അക്ഷരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇതൊരു നിങ്ങളുടെ ഭാഷ പഠിക്കാൻ, നമ്മുടെ മാതൃഭാഷ എപ്പോഴും പഠിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പം അതൊക്കെ പഠിക്കാനുള്ള നല്ലൊരു ഈ കളിയിലൂടെ തന്നെ അവർക്ക് നമുക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ആശയവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനെ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും ഒന്ന് പ്രസ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്പോൾ കിട്ടും. അപ്പോൾ ഇത് ഇനിയും വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ദിസ് ഈസ് വെട്ടോം വെളിച്ചോം.